ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഹാപ്പി ജയരാജ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മഹാരാഷ്ട്രയിലെ ഒരു വെജിറ്റേറിയൻ സ്ട്രീറ്റ് ഫുഡ് അതായത് വട പാവ് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് എല്ലാവരും കഴിക്കാൻ ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ അത് ഉണ്ടാക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാം നമുക്ക് കണ്ടിട്ട് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഉൾട്ട വടയും കൂടി ഞാൻ ഉണ്ടാക്കേണ്ടത് അത് നാസിക്കിലൊക്കെ കിട്ടണാണ് അവർ ഇങ്ങനത്തെ വടാപ്പാവാണുണ്ടാക്കുക അപ്പോൾ അത് അതുകൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ചട്ണി ടാമരീനിൻ്റെ ചട്നിയും കോൽപ്പുളിയുടെ ചട്നിയും ഗ്രീൻ ചില്ലിയുടെ ചട്ണിയും അതായത് പച്ച കളറിലുള്ള ഗ്രീൻ ചട്ണി മനസ്സിലായേ അതിനായിട്ട് വടാപ്പാവം ആദ്യം ഉണ്ടാക്കണം അപ്പോൾ അതിന് ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് നല്ല ചെറിയ മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തൊലി പൊളിക്കാതെ അങ്ങനെ തന്നെ കുക്കറിലിട്ടിട്ട് മൂന്ന് വിസിൽ കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം കോരി എടുക്കുക കട്ട് ചെയ്ത് ഇടരുത് കേട്ട ഉള്ളിലേക്ക് വെള്ളം കയറും ഒരിക്കലും കട്ട് ചെയ്ത് ഈ കട്ട്ലെറ്റിനും ഇതിനൊന്നും കട്ട് ചെയ്ത് ഇടരുത് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കട് കടുകും അര ടേബിൾ സ്പൂൺ ഉഴുന്നും ഗ്രീൻ ചില്ലി വൺ ടേബിൾ സ്പൂണും ഇട്ടിട്ടുണ്ട് ജിഞ്ചർ വൺ ടീ വൺ ടീ വൺ ടീസ്പൂൺ പിന്നെ ഓണിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തത് കാൽ കപ്പ് ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ട്രാൻസ്പാരൻ്റ് വരെ നമുക്ക് വാട്ടിയെടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ അത് അലിഞ്ഞ് ചേരില്ല ക്രിസ്പി ആയിട്ട് തന്നെ എടുക്കും ഒന്ന് വാട് തന്നെ വേണം അപ്പം അതൊന്ന് വാടട്ടെ അപ്പോൾ അത് ഒരുപാട് പേര് കഴിച്ചവരുണ്ടാവും കഴിക്കാത്തവരുണ്ടാവും നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കാരണം ചട്നി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും കറി ലീവ്സ് ഇട്ടു അതിനിപ്പോൾ ലിമിറ്റാ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര കറി ലീവ്സ് വേണമെന്ന് ഒരാറെണ്ണോ ഏഴെണ്ണോ ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് അത് അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൽത്തിനൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തോളൂ കേട്ടോ പിന്നെ വേണ്ടത് കായം കാൽ ടീസ്പൂൺ കായം കായത്തിൻ്റെ പൗഡറാണ് വേണമെങ്കിൽ ഇട്ടാൽ മതി പക്ഷേ ആദ്യം ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതൊക്കെ ചേർക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കായമൊക്കെ ഒന്ന് മൂത്തിട്ട് മണം വരും അപ്പോൾ ഒത്തിരി മഞ്ഞൾ ഇട്ടുകൊടുക്കണം അര ടേബിൾ സ്പൂൺ മഞ്ഞൾ മഞ്ഞളിൻ്റെ കുത്തുമണം പോണവരെ ഒന്ന് സോട്ട് സോട്ടെയ്യുക പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങ് മാഷ് മാഷ് ചെയ്തിട്ടുള്ള പുഴുങ്ങിയ പൊട്ടറ്റോ രണ്ട് കപ്പ് അത് നമ്മളിങ്ങനെ ഉടച്ചു കൊടുക്കണം വലിയ വലിയ കട്ടകളൊന്നും പാടില്ല അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആ ഉപ്പ് നോക്കാനറിയാലോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പിടാം കൂടണ്ട എന്നിട്ട് പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ പെരുഞ്ചീര കിടുന്നുണ്ട് ഒരു പിഞ്ച് കേട്ടോ ഇനി നന്നായിട്ട് ഉടച്ചു കൊടുക്കുക കുറച്ച് ലെമണും ഹാഫ് ലെമൺ പിഴിഞ്ഞൊഴിക്കാം കുറച്ച് കുറിയാൻ്റെ ക്ലീസും മല്ലിയിലും കൂടി ഇട്ടാൽ നമ്മളെ പണി കഴിഞ്ഞു ഉള്ളിലത്തെ ഫില്ലിങ്ങിനുള്ളത് റെഡിയായി അത് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ പതുക്കെ കട്ടകളൊക്കെ ഇങ്ങനെ ഉടച്ചു കൊടുക്കുക നമുക്ക് ബോൾ ബോളായിട്ട് ഉരുട്ടേണ്ടതാണ് അല്ലെങ്കിൽ ഭംഗിയിൽ കിട്ടില്ല ഒന്ന് വലിയ വലിയ കട്ടകൾ ഉണ്ടായിരുന്നാൽ അത് ചെറിയ ചെറിയ ഇതാക്കിയിട്ട് ഒന്ന് ഉടച്ച് 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 കൊടുക്കാം നന്നായിട്ട് വെവീണ ഉരുളക്കിഴങ്ങ് നോക്കി വാങ്ങണം വെള്ളം തീരെ പാടില്ല വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഉരുട്ടിയാൽ കിട്ടില്ല ഈ ഇങ്ങനെ തന്നെ കട്ട്ലെറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ വെള്ളമൊന്നും ഇല്ലാണ്ടും നമ്മൾ എടുക്കേണ്ടത് അതേപോലെ തന്നെ ഇതിനും വേണം ഇനി നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടി എടുക്ക ചെറിയ ചെറിയ ബോൾസ് കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിരുന്നോ നമ്മളെ കൂർക്ക പായസൊക്കെ ചെയ്യാമെന്ന് നോക്കിയിരുന്നോ എൻ്റെ വീഡിയോസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ എനിക്ക് കിട്ടേണ്ടതുണ്ട് അപ്പം നിങ്ങൾ കമൻ ബോക്സിൽ ആഡ് ചെയ്യുക പിന്നെ ഞാൻ പറയാറുള്ള പോലെ തന്നെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ചെറിയ ചെറിയ ബോൾസൊക്കെ ആക്കിയിട്ട് വെക്കുന്നുണ്ട് ഈസിയാണ് നമ്മൾ ഒരു കുറച്ച് ചെയ്യുക ആദ്യത്തെ പ്രാവശ്യം നമുക്ക് ഒത്തിരി ടെൻഷനൊക്കെ ഉണ്ടാവും പിന്നെ ടെൻഷനൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ ചട്നി പറഞ്ഞ മാതിരി രണ്ട് പാത്രം രണ്ട് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് സൂക്ഷിച്ചാൽ കുഴപ്പമില്ല പിന്നെ ഞാൻ ദേ സോൾട്ട് രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ ഉപ്പിട്ടിട്ട് ആ വെള്ളത്തിന് ആവശ്യമുള്ള ഉപ്പ് ഇടുക അതാണ് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോഴൊക്കെ ചെയ്യേണ്ടത് അല്ലാതെ പൊടിയിലേക്കല്ല നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ടത് ഈ വെള്ളം കൊണ്ട് വേണം ചപ്പാത്തിക്കൊക്കെ കുഴക്കുമ്പോൾ അതേപോലെ തന്നെ ഇത് നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ കടലപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾ ഹാഫ് ടേബിൾ സ്പൂൺ മഞ്ഞൾ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ബാറ്ററിനാണ് കേട്ടോ നമ്മൾ വെള്ളം അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് എടുക്കട്ടെ അതെ അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ ഇനി മഞ്ഞൾ വേണം മഞ്ഞൾ ഇട്ടു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി പിന്നെന്താ മുളക് പൊടി ഹാഫ് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഹാഫ് ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റാണ് എപ്പോഴും നല്ലത് ചാട്ട് മസാല ഹാഫ് ടീസ്പൂ ഹാഫ് സ്പൂൺ കേട്ടോ പിന്നെ ബേക്കിംഗ് സോഡ ഹാഫ് സ്പൂൺ പകുതി സ്പൂണിൻ്റെ പകുതി ടീസ്പൂണിൻ്റെ പകുതി കേട്ടോ പിന്നെ ഇനി വേണ്ടത് വെള്ളം ഉപ്പ് അതിലുണ്ടല്ലോ ഇനിയിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ടല്ലോ ആ വെള്ളം നമ്മളിങ്ങനെ ഒഴിച്ചിട്ട് കട്ടകളില്ലാണ്ട് ബാറ്റർ തയ്യാറാക്കി എടുക്കണം അതെ ഈ പരുവത്തിലാക്കിയെടുക്കണം കണ്ടോ ഇങ്ങത്ര തിക്നസ് നമ്മൾ ബജ്ജി ഒക്കെ നമ്മൾ മുളക് ബജ്ജിക്ക് ഒക്കെ ഉണ്ടാക്കില്ലേ നമ്മൾ മുക്കി ഇടൂലേ അതേപോലെയുള്ള കട്ടി ഇതാണ് അതിൻ്റെ തിക്നസ് മനസ്സിലായോ ഇനി ഇതിൽ തീരെ കട്ടിയൊന്നും പാടില്ല കേട്ടോ അല്ലെങ്കിൽ അത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും ഇനി ഇതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് നമ്മൾ ബോൾസാക്കി വെച്ചിട്ടില്ലേ അതെടുത്തിട്ട് ഓരോന്നും മുക്കിയിട്ട് റക്കണം വ ചൂടായ വെളിച്ചെണ്ണ അത് ഇനി ചൂടൊന്നും ക്രമീകരിക്കണം വല്ലാതെ ചൂട് പാടില്ല ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ കളറിലാവുമ്പോൾ കോരി എടുക്കണം ഇതിൽ വേവിൻ്റെ പ്രശ്നമൊന്നും വരില്ല കാരണം എന്താണെന്നറിയോ ഉള്ളിൽ നന്നായിട്ട് വെന്തതാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ പിന്നെ ഈ പുറത്തെ കോട്ടിങ് മാത്രം ഒന്ന് കളർ മാറിയാൽ മാത്രം മതി ഉള്ളിലത്തെ ഉള്ളിലൊക്കെ നമ്മൾ വെന്തതാണ് വേവാത്ത പ്രശ്നമൊന്നും വരില്ല നമുക്കത് കോരി മാറ്റാം ഞാൻ അടുത്തത് ഒരു ട്രിപ്പ് കൂടി ഇടാം കേട്ടോ അപ്പോൾ നമ്മളെ പണി കഴിയും അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മാവ് ഡ്രൈ ആയിട്ട് ഇത് കണ്ട ഇതേപോലെ കോരൊഴിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് പൊടിച്ചെടുക്കേണ്ടതുണ്ട് ആ ബാറ്റർ തന്നെ കുറച്ച് ഒന്ന് അതിലേക്ക് ഒഴിച്ച് അങ്ങനെ മുരിഞ്ഞു കിട്ടും ഇനി ചില്ലി മിളക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം പൊളിക്കണം അതെല്ലാം തന്നെ ഞാൻ പൊട്ടിത്തെറിക്കും അപ്പോൾ അത് ഒന്നിച്ചിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം തന്നെ കവർ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ അത് അവിടെ ആകെ തെറിച്ച് നാശമാവും എന്നിട്ട് അതുക്കൊന്ന് അതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ ഈ കാണിക്കുന്ന പോലെയൊക്കെ ചെയ്താൽ മതി കണ്ടില്ലേ പിള്ളേർ വളരെ ശ്രദ്ധിക്കുക കണ്ണിലേക്കും ഒക്കെ തെറിക്കാനുള്ള സാധ്യതയുണ്ട് അതിനൊരു കവർ ആദ്യം തന്നെ എടുത്ത് വെക്കണം കവർ ചെയ്യാനായിട്ട് മൂടി എന്നിട്ട് വേണം നമ്മളിത് ഇടാൻ കേട്ടോ ഇപ്പം നമ്മൾ മിളക് ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ കഴിഞ്ഞു ഇനി അടുത്തത് നമുക്ക് ചട്നി ഉണ്ടാക്കണം കോൽപ്പുളി ചട്നി അതായത് ടാമ്പറിൻ ഉണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ഏതാണ്ട് ഒരു സ്വീറ്റും പൂളിയും കൂടെ കലർന്ന ചട്നിയാണ് അപ്പോൾ അതിലേക്ക് ഒരാറ് ഡേറ്റ്സ് കുരുവൊക്കെ കളഞ്ഞ് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഓണിയൻ വാട്ടാൻ വെച്ചിട്ടുള്ളത് ഓണിയൻ ഒരു കാൽ കപ്പ് ഉണ്ടാവും ഇതേ ഗാർലിക്ക് മൂന്ന് നമ്പേഴ്സ് ജിഞ്ചർ ഒരു ചെറിയ പീസ് കേട്ടോ ഇതൊക്കെ ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്യുക അതിന് ശേഷം നമുക്ക് ജീരകം ഒരു ടീസ്പൂൺ മിളക് ഹാഫ് ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ ആണ് അങ്ങോട്ട് ചേർക്കും ഹാഫ് ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല എരിവ് വേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം പിന്നെ നമ്മൾ ഒരു ലെമൻ്റെ വലുപ്പത്തിലുള്ള കോൽപ്പുളി ഒരു കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞ് എടുത്തിട്ടുള്ളത് ഒരു സാമാന്യം വലുപ്പമുള്ളതാണ് കേട്ടോ പിന്നെ ശർക്കര ഒരു ടേബിൾ സ്പൂൺ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൊടുക്കുക കോൽപ്പുളി നന്നായിട്ട് അരിച്ചെടുത്തതാണ് കേട്ടോ അതിൽ കട്ടകളൊന്നുമില്ല എന്നിട്ട് നമുക്കതൊന്നിച്ച് ചൂടാറിയതിന് ശേഷം അടിച്ചാൽ നമ്മൾ ചട്നി റെഡി ആയിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇനി നമുക്ക് ഗ്രീൻ ചട്ണിയാണ് അപ്പോൾ അതിന് മല്ലിയില ഒരു കപ്പ് മിൻറ്റ് പുതിന അരക്കപ്പ് ശരീരത്തിന് നല്ലതല്ല നല്ലതല്ലാതും നല്ല ഇത ഗാർലിക്ക് രണ്ടെണ്ണം മൂന്ന് ചില്ലി നല്ല എരിവുള്ളതാണെങ്കിൽ മൂന്നെണ്ണം വേണമെന്നില്ല നിങ്ങൾക്ക് എരിവ് അറിയാമല്ല പിന്നെ ഇനി പട്ട അതായത് പട്ടാണി അതായത് പൊട്ടുകടല രണ്ട് ടേബിൾ സ്പൂൺ ഇനി വേണ്ടത് കുറച്ച് ജിഞ്ചറ് ഒരു ചെറിയ കഷ്ണം ജിഞ്ചറ് ചാട്ടസാല ഒരു ടീസ്പൂൺ ചാട്ട്മസാല നമുക്ക് എല്ലായിടത്തുനിന്ന് വാങ്ങാൻ കിട്ടും അത് ചേർത്ത് കൊടുത്താലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ അരിഞ്ഞ സബോള പിന്നെ വേണ്ടത് കുറച്ച് കറി ലീസാണ് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇനി കുറച്ച് പുളിയും കൂടെ വേണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ലെമൺ കൂടെ പിഴിഞ്ഞൊഴിക്കാം ഒരു ലെമൺ അങ്ങനെ എടുത്തോളൂ കേട്ടോ അതിൻ്റെ ജ്യൂസ് നല്ല ജ്യൂസ് ജ്യൂസുള്ളത് നോക്കിയിട്ട് ഒരു ലെമൺ അങ്ങനെ തന്നെ അതിലേക്ക് പിഴിഞ്ഞൊഴിക്കാവുക കുരു മാറ്റിയതിന് ശേഷം പിഴിഞ്ഞൊക്കെ ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ജീരകം ജീരകന്ത ഒരു ടീസ്പൂൺ ജീര കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിത് അടിച്ചെടുക്കാം ഓക്കെ അപ്പം നമ്മളെ ഗ്രീൻ ചട്നി റെഡി അപ്പോൾ പാവിനുള്ള ചട്നികൾ റെഡി ആയിട്ടുണ്ട് ഒരു ചട്നി കൂടി ഉണ്ട് അത് ഞാൻ കാണിക്കാൻ പറ്റിയിട്ടില്ല അത് ഡ്രൈ ആയിട്ടുള്ള റെഡ് ചില്ലി പൗഡർ പോലെ ഗാർലിക്കൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഇതാണ് ഇന്ന് ഞാൻ ഫ്രൈ ചെയ്ത കുറച്ച് ഇതെളിയില്ലേ മാ കടലപ്പൊടി കടല മാവ്ക്കൊരുമിച്ച് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ട ആ പൊടിച്ചെടുത്തിട്ട് ഇനി നമുക്ക് ബ്രെഡ് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് കഷ്ണക്കിണ്ട് അതിൽ ഇതേ ഇതിങ്ങനെ പരത്തി കൊടുക്കുക ഓരോ ചട്നിയും ഒരെണ്ണത്തിൽ ആ ഗ്രീൻ ചട്ണിയും ഒരെണ്ണത്തിൽ ടാമറിൻ ചട്നിയും പിന്നെ ആ പൗഡറും പിന്നെ പാവും വയ്ക്കുക ഇനി പ്രെസ് ചെയ്യുക കണ്ട റെഡി ഇത് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാ കേട്ടോ പിള്ളേർക്കെല്ലാം വലിയവർക്കും ഞാൻ ഇനി പിള്ളേർന്ന് പറയണില്ല എല്ലാവരും പിള്ളേർ തന്നെയാണ് പിള്ളേർ കഴിഞ്ഞിട്ടല്ല വലിയവരാണ് അപ്പം അതേ കണ്ടോ ആ മിളക് വയ്ക്കുന്നതിന് പിള്ളേർക്ക് ആ മിളക് വെക്കണ്ട എരിവുണ്ടെങ്കിൽ ഇനി നമുക്ക് ഉൾട്ട പാവ് കാണിച്ചു തരാം അതായത് നേരെ തിരിച്ച് നമ്മൾ ഉൾട്ട പറയാം അങ്ങനെയല്ലേ അപ്പോൾ ദേ ഇതേപോലെ തന്നെ രണ്ട് സൈഡിലും അത് സ്പ്രെഡ് ചെയ്തിട്ട് ഇനി വേണ്ടത് ഫ്രൈ ചെയ്ത പൊട്ടറ്റോ അല്ല വേണ്ട പാവ് ഇൻസൈഡിൽ വെച്ചിട്ട് ഞാൻ രണ്ടെണ്ണം എടുത്ത് മാറ്റി വെച്ചിരുന്നു ഇതിന് വേണ്ടിയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ആ പൗഡറും കൂടെ ഇട്ടിട്ട് ഇനി മിളകും വെച്ചിട്ട് ഫ്രൈ ചെയ്ത മിളകില്ലേ അതും കൂടെ വെച്ചിട്ട് ഇനി നമുക്ക് പ്രെസ് ചെയ്തിട്ട് ഇനി എന്ത് വേണം പറഞ്ഞുതരാം കേട്ടോ കാണിച്ചു തരാം ദേ ഇങ്ങനെ പ്രസ് ചെയ്തു ഇനി നമ്മൾ ആ വെളിച്ചെണ്ണയിലേക്ക് ഇത് ശരിക്കും കവർ ചെയ്ത് എല്ലാവടത്തേക്കും മാവ് എത്തുന്ന മാതിരി ആക്കിയിട്ട് വേണ്ട എല്ലായിടത്തേക്കും എത്തണം വേണ്ട ഒരു കോട്ടിങ് ശരിക്ക് കിട്ടണം എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം ഇതാണ് ഉൾട്ടാ വടാപ്പാവ് ഈ നാസിക് ഭാത്ത ഒക്കെയാണ് ഇത് കാണാം വേണ്ട ഇനി അപ്പുറം കൂടെ മറിച്ചിട്ട് നമ്മൾ എല്ലാ സൈഡും ഒന്നും കളറ് ലേശം കളറൊന്നും മാറണവരെ ഒന്നും ഇതേണ്ട ഇങ്ങനെയാവും കണ്ടില്ലേ ഇനി നമ്മളത് കട്ട് ചെയ്യാം ഉള്ളിലെ ഭാഗം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണണ്ടേ കട്ട് ചെയ്താൽ ഇങ്ങനെയാണ് ഇനി വേണമെങ്കിൽ ഇതിൽ ചട്ണിയൊക്കെ ഒഴിച്ച് ഒന്നും കൂടെ ഇത് റെഡ് ചില്ലി ഒരു ചട്നി കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഡ്രൈ ആയിട്ട് ആതും കൂടെ വേണമെങ്കിൽ ഏഡ് ചെയ്ത് കൊടുക്കാം അത് ഞാനിപ്പോൾ പറയാനെനിക്ക് ടൈം കിട്ടിയിട്ടില്ല ഈ രണ്ട് ചട്ണിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പം ദേ റെഡി ഇതാണ് വടപ്പാവ് ഓക്കെ അവ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും വീട്ടിലുണ്ടാക്കണം കേട്ടോ അതൊക്കെ ഉണ്ടില്ലേ ഇപ്പോൾ ഈസി ആയിട്ട് ചെയ്യുക ആ ബണ്ണെല്ലാം വേണ്ടോ ബണ്ണ് മേടിച്ച് കുറച്ച് പൊട്ടറ്റൊക്കെ മേടിച്ച് വീട്ടിലിരുന്ന് ഇത് ചെയ്യാവുന്നുള്ളൂ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ ബർഗർ ഒക്കെ ഉപയോഗിക്കില്ലേ അതിന് പകരം വെജിറ്റേറിയൻ ഡിഷ് അത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഇത് സ്ട്രീറ്റ് ഫുഡിട്ടാ ശരിക്കും വേണ്ട പുറത്ത് പോയി കഴിക്കണ്ട നമുക്ക് വീട്ടിലിരുന്നിട്ട് ഇതൊക്കെ കഴിക്കാം ടേസ്റ്റ് ഒരു വ്യത്യാസം ഉണ്ടാവില്ല ടേസ്റ്റൊക്കെ സെയിം ആണ് കറക്റ്റ് ഇൻഗ്രീഡിയൻസ് വെച്ച് നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കണം ആദ്യം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും രണ്ടാമത്തേലൊക്കെ നിങ്ങൾ ഓക്കെ ആവും അപ്പോൾ എല്ലാവരും ഒന്ന് കഴിക്കുക പലർക്കും പല ഓർമ്മകളുണ്ടാവും വടാപ്പാവമൊക്കെ നമ്മൾ നോർത്തിലൊക്കെ പോകുമ്പോൾ കിട്ടില്ലേ അപ്പോൾ അതൊക്കെ കഴിച്ച് ശീലമുള്ളവരുണ്ട് ഓക്കേ ബൈ ബൈ സി യു